അള്ളാഹുവിന്റെ ഹബീബിനോട് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഖുൽതു യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ ഹബീബേ, അയ്യുൻ നാസി അഷദ്ദു ബലാ, നിങ്ങളിൽ ആരാണ്, ജനങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത്? ആരാണ് നബിയേ? അയ്യുൻ നാസി അഷദ്ദു ബലാ, ജനങ്ങളിൽ ആരാണ് നബിയെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നവർ ആരാ? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അൽ അംബിയാ, അംബിയാക്കളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരിക. കഷ്ടപ്പാട് കൂടുതൽ ഉണ്ടാവും അംബിയാക്കൾക്കാണ് അല്ലേ. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഓരോ അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നോക്കിയാലും കാണാം, അവരൊക്കെ സഹിച്ച പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് കയ്യും കണക്കുണ്ടാവൂല. ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ ഭാര്യയെയും അള്ളാഹു 300 വർഷത്തോളം വേർപിരിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ ആദം നബിയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മഹദിയായ ഹവ്വാ ബീവിയും പരസ്പരം കണ്ടുമുട്ടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. 300 വർഷങ്ങൾക്ക് ശേഷം അറഫയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അതുവരെ ഭാര്യയെ കാണാതെ ആദം നബി, ഭർത്താവിനെ കാണാത്ത ഭാര്യ, ഒരു പരീക്ഷണമാണല്ലോ. ഇനി മക്കളുണ്ടായി, ഹാബീലുണ്ടായി, കാബീലുണ്ടായി. ആ മക്കളിലൂടെ പരീക്ഷണം നൽകി എങ്ങനെ? ഹാബീലിനെ കാബീൽ കൊന്നു. ഒരു പ്രവാചകൻ തന്റെ മകൻ ഒരു കൊലപാതക ഘാതകനായി കാണേണ്ടി വന്നു. ഇങ്ങനെ ഇഷ്ടംപോലെ ചരിത്രങ്ങൾ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളാണല്ലോ അല്ലേ. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയും തന്റെ മകനും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് തന്റെ കണ്ണുകൊണ്ട് കണ്ട ആളാണല്ലോ. ശക്തമായ മഴ വന്നിട്ട് വെള്ളപ്പൊക്കമുണ്ടായപ്പോ ഭാര്യയെയും മകനെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. ഭാര്യ കാഫിറായി. തന്റെ ക്ഷണം തന്റെ വാത് കേൾക്കാത്ത ഭാര്യ, എത്ര പ്രയാസം ഉണ്ടാകും ഒരു ഒരു വാഹിലിന് ഒരു പ്രബോധനം ചെയ്യുന്ന നബിക്ക് അല്ലേ. നൂഹ് നബി ഒരു പ്രവാചകനാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കേണ്ടത് ഭാര്യയല്ലേ. ഇത് ഭാര്യ തന്നെ വിശ്വസിച്ചില്ല. പിന്നെ നാട്ടിൽ പോയിട്ട് വേദം പറഞ്ഞെടുക്കുമ്പോൾ അവർ പറയും, നിങ്ങൾ നമ്മൾ നന്നാക്കാൻ വരണ്ടേ, ആദ്യം നിങ്ങൾ ഭാര്യ നന്നാക്കുന്നു. ഒരു പരീക്ഷണല്ലേ. ഭാര്യ നന്നായില്ല, ഭാര്യ കാഫിറത്താണ്, നരകത്തിലാണ്. മകനും നന്നായില്ല, മകനും നരകത്തിലാണ്. അങ്ങനെ ആ ശക്തമായ വെള്ളപ്പൊക്കത്തിലൂടെ കപ്പലിൽ സഞ്ചരിക്കുമ്പോഴാണല്ലോ മഹാനായ നൂഹ് നബിക്ക് തന്റെ മകനെ കാണാനിടയായത്. മകനോട് പറഞ്ഞു, യാ ബുനയ്യർക്കം മാനാ, പൊന്നുമോനെ എന്റെ കൂടെ വാ, പൊന്നുമോനെ ഈ കപ്പലിൽ കയറിക്കോലാഹുവിന്റെ കാരുണ്യം ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് എന്റെ കൂടെ കപ്പലിലേക്ക് വാമോനെ, വേറെ ഒരാൾക്കും ഇന്ന് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോഴാണ് മകൻ പറയുന്നത്, ഉപ്പാ നിങ്ങൾ എന്റെ കാര്യം നോക്കേണ്ട, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി. സഹാബീലാ ജബലി അസിമുനി, ഞാൻ ഏതെങ്കിലും ഒരു മലയിൽ കയറി രക്ഷപ്പെട്ടോളാം. ഈ തരമാലയൊന്നും എനിക്ക് പ്രശ്നമല്ല, ഈ വെള്ളപ്പൊക്കം എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം. നിങ്ങൾ എന്നെ കുറിച്ചോർത്ത് വിഷമിക്കേണ്ട. ഇത് പറയേണ്ട താമസം, വഹാല ബൈനഹുമൽ മൗജ്, വലിയൊരു തരമാല കടന്നു വന്നിട്ട്, ശക്തമായ ഒരു തരമാല കടന്നു വന്നിട്ട് മഹാനായ നൂഹ് നബിയുടെ മകനെ മുക്കിക്കളയുകയാണ്. കണ്ണുകൊണ്ട് കാണാണ് മകൻ ഇങ്ങനെ മുങ്ങി മരിക്കുന്നത്. അപ്പോഴാണ് നൂഹ് നബി പറഞ്ഞത്, അള്ളാഹുവേ അള്ളാഹുവേ, എന്റെ മകൻ മരിച്ചുപോയി, എന്റെ ഭാര്യ മരിച്ചുപോയി, അവർക്ക് നീ പുറത്തു കൊടുക്കണേ. നീയല്ലേ പറഞ്ഞത് നിന്റെ കുടുംബത്തിലെ ഒരാളും നരകത്തിൽ കിടക്കൂല എന്ന്. എന്നാൽ എന്റെ മകൻ നിന്റെ കുടുംബമാണല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല നൂഹ് നബിയോട് പറഞ്ഞത്, യാ നൂഹോ നൂഹ, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബമല്ല, നിന്നെ അനുസരിക്കാത്ത ഭാര്യ നിന്റെ കുടുംബമല്ല, നിന്നെ അനുസരിക്കാത്ത നിന്റെ മകനും നിന്റെ കുടുംബമല്ല. അമലുൻ ഗൈറു സാലിഹ്, അതൊരു ചീത്ത പ്രവർത്തനം എന്നാണ് നൂഹ് നബിയുടെ മകനെയും ഭാര്യയെയും അല്ലാഹു പരിചയപ്പെടുത്തിയത്. ഉപ്പ പറഞ്ഞത് കേൾക്കാതെ, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ തോന്നിവാസം ചെയ്യുന്ന മക്കളാണെങ്കിൽ അവർക്കെതിരെ വാതിൽ കൊട്ടി അടക്കുന്നതിൽ കുഴപ്പമില്ല. രാത്രി 9 മണിക്ക് വന്ന് കിടന്നുറങ്ങേണ്ട മക്കള് 11 മണിക്ക് 12 മണിക്ക് 1 മണിക്ക് യാതൊരു കാരണവും ഇല്ലാതെ വീട്ടിലേക്ക് കിടന്നു വന്നിട്ട് കിടന്നുറങ്ങുകയാണ്. ഉമ്മമാരെ നിങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുക്കേണ്ട യാതൊരു അവകാശമില്ല. അങ്ങനെ കൊടുക്കേണ്ട ഒരു
ഒരു അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമേ നിങ്ങൾക്കില്ല. എന്റെ 9 മണിക്ക് കിടന്നുറങ്ങാൻ സമയമുണ്ടായിട്ട് വെറുതെ സറ പറഞ്ഞിരിക്കുന്ന മക്കൾ അവർ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അവരൊരു ചീത്ത പ്രവർത്തനമാണ്, നിങ്ങളുടെ കുടുംബമല്ല. നിങ്ങൾ കഴിവിന്റെ പരമാവധി നന്നാക്കാൻ നോക്കുകയല്ലാതെ ഉപ്പ വീടിന്റെ ഭൂമി മുൻഭാഗം കൊട്ടി അടച്ചാൽ പിൻഭാഗം തുറന്നു കൊടുക്കുന്ന ഒരു സംവിധാനം ഉമ്മമാരിൽ നിന്നുണ്ടാവാൻ പാടില്ല. 9 മണിക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞാൽ വേഗം വീട്ടിൽ വന്ന് കിടന്നുറങ്ങണമെന്ന് വളരെ കർശനമായി ഉമ്മയും ഉപ്പയും ഒരു തീരുമാനം നൽകിയാൽ രാത്രി നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത, രാത്രി ജോലി ഇല്ലാത്ത എല്ലാ മക്കളും 9 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങണം. റോഡ് സൈഡിൽ ഇരിക്കാൻ പാടില്ല, ക്ലബിലിരിക്കാൻ പാടില്ല, വേറെ എവിടെയെങ്കിലും ഇരിക്കാൻ പാടില്ല, വീട്ടിലേക്ക് തന്നെ വരണം. കാരണം അതൊരു മാന്യതയാണ്, അതൊരു നന്മയാണ്, ഉമ്മമാർ അനുസരിക്കേണ്ട നമ്മുടെ മക്കളുടെ ബാധ്യതയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ നൂഹ് നബി അനുഭവിച്ച പ്രയാസങ്ങൾ ഇതാണ്. 950 വർഷം ദീനിന് വേണ്ടി ദഅവത്ത് ചെയ്തിട്ട് ഒരുപാട് കാലം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടാക വിരലിൽ നിന്നാവുന്ന ആളുകളെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ലല്ലോ. മക്കളില്ലാതെ ദുആ ചെയ്ത അല്ലാഹുവേ എനിക്ക് മക്കളെ തരണേ അല്ലാ, റബ്ബനാ ഹബ് ലനാ മിനൽ സാലിഹീൻ, റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ, ഇന്നക സമീഉ ദുആ, അല്ലാഹുവേ എനിക്ക് മക്കളെ തരണേ അല്ലാ, അല്ലാഹുവേ എനിക്ക് മക്കളെ തരണേ അല്ലാ, അല്ലാഹുവേ എനിക്ക് മക്കളെ തരണേ അല്ലാ എന്ന് 100 വർഷക്കാലം വളരെ കരഞ്ഞ് 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 ദുആ ചെയ്തു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു മക്കളെ നൽകുന്നത് 100-ാമത്തെ വയസ്സിലാണ്. 100-ാമത്തെ വയസ്സിലാണ് മക്കളെ നൽകുന്നത്. എന്നാൽ മക്കളെ നൽകി ആ മകന്റെ കൂടെ വന്ന് പുഞ്ചിരിച്ച് ജീവിക്കാൻ അല്ലാഹു അനുവദിച്ചില്ല. ആ മകനെ അല്ലാഹു അങ്ങ് മക്കയിൽ ഒഴിവാക്കാൻ പറഞ്ഞില്ലേ? ആ ഭാര്യയെ അല്ലാഹു മക്കയിൽ ഒഴിവാക്കാൻ പറഞ്ഞില്ലേ? ആലോചിക്കണം, നമ്മളൊരു മകന് വേണ്ടി 100 വർഷക്കാലം ദുആ ചെയ്ത് അല്ലാഹു ഒരു മകനെ നൽകി, എന്നാൽ ആ മകന്റെ കൂടെ ഒന്ന് ജീവിക്കാൻ പോലും അനുവദിക്കാതെ അല്ലാഹു പറഞ്ഞത് നിന്റെ ഭാര്യയെയും നിന്റെ മകനെയും അങ്ങ് മക്കയിൽ ഉപേക്ഷിക്കണമെന്നാണ്, മക്കയിൽ താമസിപ്പിക്കണമെന്നാണ്. മക്കയിൽ താമസിപ്പിച്ചു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് പോയി. പിന്നെ അടുത്തതായിട്ട് മക്കയിലേക്ക് പോകുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടിയാണ്. നോക്കണം, നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് 2000 കിലോമീറ്ററുകൾ ഉണ്ട്. ആ കിലോമീറ്ററുകളൊക്കെ നടന്ന് നടന്ന് നടന്നിട്ടാണല്ലോ പോകുന്നത്, വാഹനങ്ങളില്ല. അങ്ങനെയാണ് അവിടെ ഇട്ടേച്ച് പോയത്, അവിടെ ഉപേക്ഷിച്ചു വന്നത്, അവിടെ താമസിപ്പിച്ചു വന്നത്. പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന, നിന്റെ മകൻ നടക്കാനുള്ള സമയമായപ്പോ നിന്റെ മകൻ ഇസ്മായിലിനെ അറുക്കാനാണ്. അറുക്കാൻ വേണ്ടി വീണ്ടും 2000 കിലോമീറ്ററുകൾ താണ്ടി മക്കയിലേക്ക് ചെല്ലുകയാണ്. സ്വന്തമായിട്ടൊരു മകനുണ്ടായി, മകന്റെ കൂടെ ജീവിക്കാൻ പോലും സമ്മതം നൽകാതെ പിന്നെ അറുക്കാൻ പറഞ്ഞു, അതിലും കീഴടങ്ങിയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ കേട്ടു അടുക്കാൻ തയ്യാറായി. അപ്പോഴും അള്ളാഹുവിന്റെ സഹായമുണ്ടായി, അള്ളാഹു പകരം മാടിനെ കൊടുത്തു, ചരിത്രമാണ്. അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങളല്ലാതെ പ്രയാസങ്ങളല്ലാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ടിട്ടില്ല. എന്തിനേറെ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ശക്തമായ ചൂടുള്ള നരകത്തിന് സമാനമായ വലിയൊരു തീകുണ്ടാരം ഉണ്ടാക്കി തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. ആ സമയത്ത് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്മാറാതെ ആ തീകുണ്ടാരത്തിലേക്ക് വീഴുന്ന സമയത്ത് പറഞ്ഞത് ബിസ്മില്ലാഹി തവക്കൽ തഅലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് വരമേൽപ്പിക്കുകയാണ്. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചെല്ലേണ്ട ദിക്റാണിത്, ആപൽ ഘട്ടങ്ങളിൽ ചെല്ലേണ്ട ദിക്റാണിത്. ഈ ദിക്ര ചെല്ലുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. ഏത് സമയത്താണെങ്കിലും വീട്ടിൽ നിന്നിറങ്ങാണെങ്കിലും വീട്ടിലേക്ക് പോവാണെങ്കിലും ബിസിനസ്സിലേക്ക് പോവാണെങ്കിലും എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്നോ ബിസ്മില്ലാഹി തവക്കൽ തഅലല്ലാഹ് എന്നോ ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ശക്തമായ ചൂടുള്ള തീകുണ്ടാരത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരിഞ്ഞു പോവേണ്ടതാണ്. പക്ഷേ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് ചൊല്ലി ആ തീകുണ്ടാരത്തിലേക്ക് ചാടിയപ്പോ അല്ലാഹു ആ തീയിനോട് പറയാണ്, കുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം വറാദു ബിഹി കൈദം ഫജഅൽനാഹു മിൽ അഖ്സരീൻ. തീയേ ഇബ്രാഹിമിന് നല്ല സമശീതോഷാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണേ, നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണേ. ചൂടാക്കി കരിച്ചു കളയല്ലേ, തണുപ്പാക്കി കൊന്ന് മരവിപ്പിച്ചു കളയല്ല, നല്ലൊരു എയർ കണ്ടീഷൻ പോലെ ശുദ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേണ്ടി അള്ളാഹു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഓരോ അമ്പിയാക്കൾ എടുത്തു നോക്കുമ്പോൾ
എല്ലാവരും പ്രയാസങ്ങൾ അനുഭവിച്ച ആളാണ്. യഹയ്യാ നബി അലൈഹിസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, ഇവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ വ്യഭിചാരത്തിനെതിരെ വ്യാള് പറഞ്ഞതിന്റെ പേരിൽ തലയറുത്തു കൊല്ലപ്പെട്ട പ്രവാചകന്മാരാണ്. എത്രയോ പ്രവാചകന്മാരെ തലയറുത്തു കൊന്നിട്ടുണ്ട്. ഇനി അവസാനമായി അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ എന്താണ് നബി തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ? എന്താണ് നബി തങ്ങൾ ജനിക്കുന്നത് തന്നെ ഉപ്പയില്ലാതെ എത്തിയുമായിട്ടാണ് അബ്ദുള്ള എന്ന് പറയുന്ന പിതാവ്, മഹാനായ അള്ളാഹുവിന്റെ ഹബീബ് ജനിക്കുന്നതിന് മുമ്പേ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. എത്തിയുമായിട്ട് ജനിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിന് 6 വയസ്സ് പ്രായമുണ്ടാകുമ്പോഴാണ് തന്റെ മാതാവ് മരിച്ചു പോകുന്നത്. പൂർണ്ണമായും അനാഥയായി, ഉപ്പയില്ല, ഉമ്മയില്ല. പിന്നെ ആകെ നോക്കാനുള്ളത് അബൂ താലിബാണ്, അബ്ദുൽ മുത്തലിബാണ്, അബൂ താലിബാണ്. അബൂ താലിബും കുറച്ചു കഴിഞ്ഞപ്പോ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. പിന്നെ ഉണ്ടായിരുന്നത് ഖദീജ, ഖദീജയും മരിച്ചുപോയി. തനിക്ക് താങ്ങും തണലുമാകേണ്ടിയിരുന്ന തന്റെ ഭാര്യയും ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. ഇനി ആരും എന്നെ നോക്കാനില്ല, ഇനി ആരും എന്നെ ശ്രദ്ധിക്കാനില്ല. അപ്പോഴാണ് മഹാനായ അള്ളാഹുവിന്റെ ഹബീബ് തായിഫിലേക്ക് ചെല്ലുന്നത്. അവിടെ ഒരുപാട് കുടുംബക്കാരുണ്ട്. കുടുംബക്കാരുടെ അടുത്ത് പോയി ദാവത്ത് ചെയ്യാൻ വേണ്ടി പോയതാണ്. കാരണം അവരൊന്നു നേരെ നോക്കുമല്ലോ, അവരക്രമിക്കില്ലല്ലോ എന്ന പ്രതീക്ഷയോടെ തായിഫിലേക്ക് പോയതാണ്. പക്ഷേ തായിഫിലെത്തുമ്പോൾ അവർ ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അഹമ്മദ് നബിക്കെതിരെ കല്ലെറിയുകയാണ്. നബി തങ്ങളെ കൂകി ഒളിക്കുകയാണ്. നബി തങ്ങളെ ചീത്ത പറയുകയാണ്. നബി തങ്ങളുടെ ശരീരത്തിലേക്ക് തുരുതുരാ കല്ലേറുകൾ കൊണ്ട് കാലിൽ നിന്നും ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിച്ചിട്ട് നബി തങ്ങൾ നടക്കാൻ കഴിയാതെ വീണു പോയി. അങ്ങനെ വീണ സമയത്താണ് അവർ ഓടി വന്നിട്ട് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവർ പറയുന്നത്, നബിയെ മുഹമ്മദെ എണീറ്റ് നടക്കൂ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുയർത്ത് വീണ്ടും നടക്കാൻ പറയുകയാണ്. വീണ്ടും നടക്കുമ്പോൾ വീണ്ടും കല്ലെറിയുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളാണിത്. കല്യാണം കഴിഞ്ഞു, ഭാര്യ മരിച്ചുപോയി. വ്യാപാരിയിൽ നിന്നുണ്ടായ മകളാണ് ഫാത്തിമ. ഫാത്തിമയല്ലാത്ത എല്ലാ മക്കളും മരിച്ചുപോയി. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എന്തിനേറെ പറയണം? അബൂലഹബിന്റെ മകൾക്ക്, അബൂലഹബിന്റെ 2 മക്കൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. അബൂലഹബിന്റെ മക്കൾക്ക് നബി തങ്ങൾ തന്റെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. എന്നാൽ അബൂലഹബിന്റെ 2 മക്കളും നബി തങ്ങളെ തൊലാക്ക്, മക്കളെ തൊലാക്ക് ചൊല്ലി. ആ 2 മക്കളെയാണ് ഉസ്മാൻ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ 2 പേരും മരിച്ചുപോയി. ഒരു ആൺമകൻ ഉണ്ടായി, ഇബ്രാഹിം. ഇബ്രാഹിം മരിച്ചുപോയി. ഖാസിം മരിച്ചുപോയി. അങ്ങനെ നബി തങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ മക്കളും മരിച്ചുപോയി, ഫാത്തിമയല്ലാതെ. ഇതിനേക്കാൾ കൂടുതൽ എന്ത് പ്രയാസമാണ് അനുഭവിക്കേണ്ടത്? ഇതിനേക്കാൾ കൂടുതൽ എന്ത് പ്രയാസമാണ് അള്ളാഹുവിന്റെ ഹബീബ് അനുഭവിക്കേണ്ടത്? സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് അവരെ ആട്ടിയോടിച്ചു മദീനയിൽ ജീവിക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യം മനസ്സിലാക്കി ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കണം. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുന്നത് ആരാണ്? നബിയെ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലംബിയാഓ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുന്നത് പ്രവാചകന്മാരാണ്. പിന്നെ ആരാണ് നബിയെ? സുമ്മല്ലംസരോ, പിന്നെ നബിമാരോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ്. പിന്നെ സഹാബാക്കൾ, താബിഈങ്ങൾ. അങ്ങനെ എത്രത്തോളം നീമാനുണ്ടോ, എത്രത്തോളം ദീനുണ്ടോ, അതിനനുസരിച്ച് അള്ളാഹു ഒരാൾക്ക് പ്രയാസങ്ങൾ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സഹോദരങ്ങളെ കേൾക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഫയുബ്തല റജുലു അലാ ഹസബി ദീനിഹി, ഒരാളുടെ ദീൻ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലാഹു പ്രയാസം തരുന്നത്. നല്ല ദീനുള്ള ആളാണെങ്കിൽ നന്നായി പരീക്ഷിക്കും. ദീന് തീരെ ഇല്ലാത്ത ആളാണെങ്കിൽ അയാൾ പരീക്ഷിക്കേയില്ല. ഫയുബ്തല റജുലു അലാ ഹസബി ദീനിഹി, ദീൻ ബേസ് ചെയ്തിട്ടാണ്, ദീൻ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലാഹു പരീക്ഷണം നൽകുന്നത്. ഒരാളുടെ ദീന് ഏറ്റവും നല്ല ദീനാണെങ്കിൽ, ഏറ്റവും നല്ല വിശ്വാസമാണെങ്കിൽ, ഏറ്റവും നല്ല അള്ളാഹുവിനോടുള്ള അമിതമായ സ്നേഹമുള്ള ആളാണെങ്കിൽ, ഇഷ്ടദ ബലാഉഹു, അവർക്ക് അള്ളാഹു പ്രയാസങ്ങൾ കൂടുതൽ തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരോട് സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ദീനിനനുസരിച്ചാണ് അല്ലാഹു പ്രയാസം നൽകുന്നത്. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന് ഒരു റൊട്ടി കഷ്ണവുമായിട്ട് തനിക്ക് അവിടെ നിന്നോ ലഭിച്ച റൊട്ടിയുടെ കഷ്ണമാക്കി നബി തങ്ങളുടെ സമീപത്തെ കൂടി ചെന്നിട്ട് എന്റെ പിതാവിന് വേണ്ടി റൊട്ടി കഷ്ണം നൽകിയപ്പോഴാണ് നബി തങ്ങൾ ഫാത്തിമയോട് പറയുന്നത്, ഫാത്തിമാ
മൂന്ന് ദിവസമായി നിന്റെ ഉപ്പാക്ക് ആദ്യമായി കിട്ടിയ ഭക്ഷണമാണിത്. ആരാണീ പറയുന്നത്? ലോകത്തിന്റെ മുത്താണത്, ലോകത്തിന്റെ സത്താണത്, ലോകത്തിന്റെ ലോക ചരാചരങ്ങളുടെ നേതാവാണത്. ആ ഹബീബാണ് പറയുന്നത്, പൊന്നുമോളെ ഫാത്തിമ, മൂന്ന് ദിവസമായി നിന്റെ ഉപ്പാക്ക് ആദ്യമായി കിട്ടിയ ഭക്ഷണമാണിത്. മൂന്ന് ദിവസമായി നിന്റെ ഉപ്പ ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഇതൊരു പ്രയാസമില്ലേ? ഇനി കേൾക്കണോ, മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോ നബി തങ്ങളുടെ മുഖമാകെ വിവർണമായിട്ടുണ്ട്, ആകെ ടയേർഡായിട്ടുണ്ട്, ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, യാ റസൂലല്ലാ, എന്തു പറ്റി നബിയെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കഅബിനോട് പറഞ്ഞത്, കഅബ, ഞാൻ ക്ഷീണിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, മൂന്ന് ദിവസമായി എന്റെ ശരീരത്തിലേക്ക് ഒരു ഭക്ഷണം പോലും കയറിയിട്ടില്ല. എന്തെങ്കിലും കയറിയാലല്ലേ ഒന്ന് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പോഴാണ് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ഓടിപ്പോകുന്നത്. അവിടെ നിന്ന് ഓടിപ്പോയ കഅബ് റളിയല്ലാഹു അൻഹു പിന്നെ ഒന്നും ആലോചിച്ചില്ല. പോകുന്ന വഴിയിലാണ് ഒരു ജൂതനെ കാണുന്നത്. ജൂതൻ ഇങ്ങനെ തോട്ടത്തിൽ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂതനോട് പറഞ്ഞു, അല്ലയോ സഹോദര, നിങ്ങൾ ഈ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യാം, പകരം ഒരു ബക്കറ്റിന് പകരം ഒരു ഈത്തപ്പഴം എന്തെങ്കിലും ഒരു സാലറി തന്നാൽ മതി. എന്ത് സാലറിയാ നിങ്ങൾ തരിക എന്ന് ചോദിച്ചപ്പോൾ, ഒരു ബക്കറ്റ് വെള്ളം നനച്ചാൽ ഒരു ഈത്തപ്പഴം തരാം. നബി തങ്ങളോട് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ജൂതനോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ എന്താണ് തരിക? ഞാൻ ജോലി ചെയ്യാം. ആ തോട്ടം മുഴുവനും നനച്ചു കൊടുത്തു. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു തോട്ടം മുഴുവനും നനച്ചു കൊടുത്തു. എത്ര ബക്കറ്റാണോ ഒഴിച്ചത്, ആ ബക്കറ്റിന് കണക്കായി ഒരു ഈത്തപ്പഴം എന്ന രീതിയിലാണ് സാലറി കൊടുത്തത്, ശമ്പളം കൊടുത്തത്. ആ ശമ്പളവുമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് നബി തങ്ങൾക്ക് കൊടുത്തു. ആ ഈത്തപ്പഴം കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, കഅബ, ഇതെവിടെ നിന്നാണ്? അപ്പോഴാണ് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ, ഇത് ഞാൻ ഇന്നാലിന്ന സഹോദരന്റെ തോട്ടത്തിൽ ജോലി ചെയ്ത് എനിക്ക് കിട്ടിയ സാലറിയാണ് നബിയെ, എനിക്ക് കിട്ടിയ ശമ്പളമാണ് നബിയെ, അത് അങ്ങേക്ക് വേണ്ടി തരാൻ ഞാൻ കടന്നു വന്നതാണ്. അപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, കഅബേ, നിനക്ക് എന്നോട് ഇഷ്ടമാണോ? കഅബേ, നിനക്ക് എന്നോട് ഇഷ്ടമാണോ? കഅബേ, അപ്പോഴാണ് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതെ നബിയെ, എനിക്ക് ഇഷ്ടമാണ്. അപ്പോഴാണ് നബി തങ്ങളൊരു മറുപടി പറയുന്നത്, കഅബേ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പ്രയാസം വരാനുള്ള സാധ്യത കൂടുതലാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നേക്കാം, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നേക്കാം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഫൈൻ കാന ദീനുഹു സുൽബൻ ഇഷ്തദ്ദ ബലാഉ, ഒരാൾ നല്ല ഈമാനുള്ള ആളാണെങ്കിൽ അയാൾ അല്ലാഹു അതിനനുസരിച്ച് പരീക്ഷിക്കുമെന്ന് മഹാനായ ഷാഫി ഇമാം അവസാന കാലഘട്ടത്തെ കിതാബ് എഴുതുന്ന സമയങ്ങളിലൊക്കെ തന്റെ കസേരയുടെ താഴെ പാത്രം വെക്കുമായിരുന്നു. കാരണം തനിക്ക് പൈൽസിന്റെ അസുഖം വന്ന് ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊരു ചുറ്റുമായിരുന്നു. ആ ഒരു രക്തം തന്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു വീഴാൻ വേണ്ടി കസേരയുടെ താഴെ പാത്രം വെച്ചിരുന്നു എന്നാണ്. എത്രയോ 18 മാരകമായ രോഗങ്ങൾ മഹാനായ ഷാഫി ഇമാമിനുണ്ടായിട്ടുണ്ട്. മഹാനായ അബൂ ഹനീഫ ഇമാം സഹിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല. ആരാണ് ഇവിടെ പ്രയാസങ്ങൾ സഹിക്കാത്ത ആളുകൾ ആരാണ്? അതാണ് പറഞ്ഞത്, ഒരാൾ പരീക്ഷണം, ഒരാളുടെ ഈമാൻ കൂടുന്നതിനനുസരിച്ചാണ് പരീക്ഷണം വർദ്ധിക്കുക. ഒരാൾക്ക് തീരെ ദീനില്ലാത്ത ഒരാളാണെങ്കിൽ, തീരെ ഈമാൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അവന് ദീനെത്രയാണോ കുറവുള്ളത് അതിനനുസരിച്ചിട്ട് പരീക്ഷണം കുറയും. എന്നിട്ട് പറയാണ്, അടിമയ്ക്ക് ഇങ്ങനെ പരീക്ഷണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പരീക്ഷണം എന്തിനാണ് വരുന്നത് എന്നറിയോ? രോഗം എന്തിനാണ് തരുന്നതെന്നറിയോ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതുപോലെയുള്ള അസുഖങ്ങൾ അല്ലാഹു എന്തിനാണ് തരുന്നത്? മക്കൾ എന്തിനാണ് അല്ലാഹു ചെറുപ്പകാലത്തിൽ തന്നെ കൊണ്ടുപോകുന്നത്? ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ പടന്ന എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു വാലുണ്ടായിരുന്നത്. ആ വാലിന് പോകുന്ന സ്ഥലത്ത് ഒരാൾ പറഞ്ഞു, ഉസ്താദേ, എന്റെ 4 മാസം പ്രായമുള്ള പൊന്നുമോന് ക്യാൻസറാണ്, കണ്ണിന് ക്യാൻസറാണ്. 4 മാസം പ്രായമുള്ള മകന് ക്യാൻസർ, 7 മാസം പ്രായമുള്ള മകന് ഷുഗർ. ഇതൊക്കെ പരീക്ഷണമാണ്. എങ്ങനെയാണ് അയാൾ ആ പരീക്ഷണത്തെ നേരിടുന്നത്?
അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോൻ ഇബ്രാഹിം മരിച്ചപ്പോ നിബിധങ്ങൾ തന്റെ വേദന കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി വന്നപ്പോഴാണ് സഹാബാക്കൾ ചോദിച്ചത്, നബിയെ താങ്കൾ കരയുകയാണോ? അപ്പോഴാണ് നിബിധങ്ങൾ പറഞ്ഞത്, ഇത് മനസ്സിൽ കാരുണ്യം ഒരാൾക്കുണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. മനസ്സിൽ അല്പം പോലും കാരുണ്യത്തിന്റെ ലക്ഷണമുണ്ടെങ്കിൽ ഒരാൾ മരിച്ചാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നേക്കാം, പക്ഷേ മരിച്ചാൽ നിങ്ങൾ അലമുറയിട്ട് കരയരുത്, തലമുടി പിരിച്ചുവിട്ട് ഓടരുത്, ബോധം കെട്ട് വീഴുന്ന രീതിയിൽ ഒച്ചപ്പാടുണ്ടാക്കരുത്, ആർ തട്ടഹസിക്കരുത്. മകൻ മരിച്ചേക്കാം, ഭാര്യ മരിച്ചേക്കാം, ഭർത്താവ് മരിച്ചേക്കാം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ക്ഷമിക്കേണ്ടവരാണ്. പക്ഷേ എത്ര ക്ഷമിച്ചാലും കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നേക്കാം, അത് കാരുണ്യം മനസ്സിലുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. പക്ഷേ ഈ പരീക്ഷണങ്ങളൊക്കെ നൽകുന്നത് അല്ലാഹു ഒരാൾക്ക് പരീക്ഷണം നൽകിയാൽ പരീക്ഷണങ്ങളിൽ സഹിക്കും തോറും ഓരോ 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 പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്ത് അവസാനം മരിക്കുന്ന സമയത്ത് ഒരു തെറ്റ് പോലുമില്ലാതെ, ഒരു കുറ്റം പോലുമില്ലാതെ, ഒരു പാപം പോലുമില്ലാതെ അല്ലാഹു ഉമ്മ പറ്റ മക്കളെ പോലെ നിഷ്കളങ്കരാക്കി അയാളെ മരിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്തിനാ ഈ രോഗം തരുന്ന അറിയോ? ഇഷ്ടപ്പെട്ടുണ്ട് തരാണ്. അല്ലാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അയാളെ പരീക്ഷിക്കും. അല്ലാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അയാളെ പരീക്ഷിക്കും. പൈസ മണി അതല്ലാഹു ഇഷ്ടപ്പെട്ട ആൾക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആളുകൾക്കും കൊടുക്കും. പൈസ സമ്പത്ത് സമ്പാദ്യം അല്ലേ, സമ്പാദ്യം കൊടുത്തു കണ്ടിട്ട് അല്ലാഹു അയാളോട് വലിയ ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇഷ്ടമുള്ള ആളുകൾക്കും ഇഷ്ടമില്ലാത്ത ആളുകൾക്കൊക്കെ അല്ലാഹു എന്ത് കൊടുക്കും? പൈസ കൊടുക്കും. പക്ഷെ ദീൻ അത് ഇഷ്ടമുള്ള ആളുകൾക്കേ കൊടുക്കുള്ളൂ. അല്ലാഹു അവരിൽ നിന്ന് പെടുത്തട്ടെ, അല്ലാഹു അവരിൽ നിന്ന് പെടുത്തട്ടെ. അല്ലാഹു ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് അല്ലാഹു പരീക്ഷണം നൽകും. അപ്പൊ ഏറ്റവും കൂടുതൽ പരീക്ഷണം സഹിക്കുന്ന ആളെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല വിചാരിച്ച്, ഒരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അയാൾ ചെറുപ്പത്തിൽ എന്തോ കുർത്തക്കേട് കാണിച്ചതിന് പടച്ചം കൊടുത്താണ് അല്ലേ. ഷുഗർ ബാധിച്ചിട്ട് കഷ്ടപ്പെടുക, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, കുരുവന്ന് ഇൻസുലേഷൻ അടിച്ചിങ്ങനെ ഇരിക്കാണ്, എന്നിട്ട് നമ്മൾ പറയും എന്താ, അത് അയാളെ ചെറുപ്പത്തിൽ കളിച്ചതിന് പടച്ചം കൊടുത്താണ്. അയാൾ കളിച്ചിട്ടുണ്ടാവാ ഇല്ല എന്നല്ല, പക്ഷെ അത് തൗബ ചെയ്തിട്ട് അയാൾ മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എന്തിനാ ഈ രോഗം കൊടുത്തത്? അത് അല്ലാഹു അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുകയാണ്. മനസ്സിലാക്കണം നമ്മൾ, അതൊരു പല്ല് വേദന വരെ അല്ലാഹു നൽകുന്നത് അതിനാണ്. പക്ഷേ ഈ സമയത്ത് ക്ഷമിച്ചിട്ട് എന്നൊരാൾ പറയാൻ തയ്യാറായാൽ എന്ന് പറയാൻ തയ്യാറായാൽ അവർക്ക് അല്ലാഹു തആല അവന്റെ കാരുണ്യവും അവന്റെ പ്രാർത്ഥനയും അവന്റെ അനുഗ്രഹവും അല്ലാഹു അവർക്ക് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമിക്കുന്ന ആളുകൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹു നൽകുന്നത് സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹുവിന്റെ പ്രാർത്ഥന, അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ കാരുണ്യമൊക്കെ അള്ളാഹു അയാൾക്ക് നൽകും. ഔലായിക ഹുമുൽ മുഹ്തദൂൻ, അവർ വിജയികളാണ്. എന്ത് പ്രയാസം വന്നാലും ഉടനെ പറയണം ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. നബിതങ്ങളും സഹാബാക്കൾ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിളക്ക് കെട്ടുപോയത്. നബിതങ്ങൾ ഇന്നാലില്ലാ എന്ന് പറഞ്ഞു, മൈക്കൊക്കെ കേടാണ്, അപ്പോൾ ഓൺ ദി സ്പോട്ട് പറയേണ്ടത് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. നബിത്തങ്ങളെ മൈക്ക് അല്ല സോറി, നബിത്തങ്ങളുടെ വിളക്ക് കെട്ടുപോയപ്പോ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല നബിയെ, ഈ വിളക്ക് കെട്ടുപോയാലൊക്കെ ഇന്നാലില്ലാ എന്ന് പറയണോ? വിളക്ക് കെട്ടുപോയാൽ ഇന്നാലില്ലാ എന്ന് പറയണോ? നബിത്തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനിന് പ്രയാസമുണ്ടാക്കുന്ന എന്ത് സംഭവമാണെങ്കിലും അതെത്ര നിസ്സാരമാവട്ടെ, എത്ര ചെറുതാവട്ടെ, ഒരു മുഅ്മിനിന് പ്രയാസമുണ്ടാക്കുന്ന എന്തുണ്ടായാലും അയാൾ പറയണം ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ.
ഇത് പറയണം. ഇത് മാത്രല്ല, ഇതിന്റെ കൂടെ വേറൊരു ദിക്റും കൂടി പഠിപ്പിച്ചിരുന്നുണ്ട് ഇതിന്റെ കൂടെ. അതാണ് اللهم اجرني في مصيبتي واخلف لي خيرا منها. اللهم اجرني في مصيبتي واخلف لي خيرا منها. اللهവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാണ്, ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത്, മുസീബത്തെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചോദിക്കട്ടെ? എസ് എസ് എൽ സി ഫെയിലായി പോയി, തോറ്റുപോയി, മുസീബത്താ? ജോലിക്ക് പോയതാ? എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ചയച്ച മുസീബത്താ? ഇതൊക്കെ ഒരു മുസീബത്താ. പിന്നെന്താ മുസീബത്ത്? കല്യാണം ആലോചിക്കുന്നുണ്ട് മകൾക്ക്, കല്യാണം എത്ര നോക്കിയാലും ശരിയാവുന്നില്ല, മുസീബത്താ. ബാത്റൂമിലേക്ക് പോയതാണ്, അവിടെ വഴുതി വീണു, നടുവേദന, യാ അല്ലാഹ്, മുസീബത്താണ്. അങ്ങനെ ഒരു മുസീബത്ത് ഒരാൾക്കുണ്ടായാൽ ആ സാഹചര്യത്തിൽ അയാൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ് അല്ലാഹ്. ഇന്നാ ലില്ലാ, ഞങ്ങൾ അല്ലാഹുവിലേക്കുള്ള ആളാണ്. ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവനാണ്. ഇതൊരാൾ ചൊല്ലി. അതിന്റെ കൂടെ അല്ലാഹുമ്മ അജുർനീ ഫീ മുസീബതി വഅഖ്ലിഫ്നീ ഖൈറം മിൻഹാ. അല്ലാഹുവേ, ഈ എനിക്ക് വന്നുപോയ മുസീബത്ത് ഞാൻ ക്ഷമിക്കുകയാണല്ലോ, അതിലെനിക്ക് കൂലി തരണേ അല്ലോ. വഅഖ്ലിഫ്നീ ഖൈറം മിൻഹാ, എനിക്ക് ഇതിനെക്കാളും നല്ല ഒരു പകരം നീ നൽകണമേ അല്ലാ. ഉദാഹരണത്തിന്, മകം മരിച്ചു എന്ന് വിചാരിക്ക, മകം മരിച്ചു എന്ന് വിചാരിക്ക, അപ്പൊ ഈ ദിക്ർ പതിവാക്കി, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനീ ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനീ ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജുർനീ ഫീ മുസീബതി എന്ന് പറഞ്ഞാൽ, പഠിച്ചോനെ, എന്റെ മകൻ മരിച്ചു പോയി, ഇതൊരു മുസീബത്താ, ഇതിന് ഞാൻ ക്ഷമിക്കാണ്, അതുകൊണ്ട് എനിക്ക് നീ കൂലി തരണം. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ലൊരു പകരം എനിക്ക് തരണം. ഈ ഒരു ദുആ നമ്മൾ ദുആ ചെയ്താൽ ഈ മരിച്ചുപോയ മകനെക്കാളും നല്ല ഒരു മകൻ അല്ലാഹു നമ്മൾക്ക് തരും. മരിച്ചുപോയ മകനെക്കാളും നല്ല ഒരു മകൻ അല്ലാഹു നമ്മൾക്ക് തരും. ഭാര്യ മരിച്ചുപോയി, അല്ലാഹുമ്മ അജുർനീ ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ എന്റെ ഭാര്യ മരിച്ചുപോയി, ഞാൻ ക്ഷമിക്കുകയാണ്, ഈ ഒരു മുസീബത്തിൽ ഞാൻ എനിക്ക് വേണ്ടി ക്ഷമിക്കുകയാണ്, എനിക്ക് കൂലി തരണം. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ലൊരു പകരം തരണം. അവ മരിച്ചുപോയ ഭാര്യയെക്കാളും നല്ലൊരു ഭാര്യ അല്ലാഹു തരും. ഭർത്താവ് മരിച്ചുപോയി, ആ സമയത്ത് ഭാര്യ പറയാൻ, അല്ലാഹുമ്മ അജുർനീ ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹു എന്റെ ഭർത്താവ് മരിച്ചുപോയി, നല്ല ഭർത്താവായിരുന്നു, ഞാൻ ക്ഷമിക്കുകയാണ്, ഇതിനേക്കാളും നല്ലൊരു പകരം എനിക്ക് തരണം. എന്നാൽ മരിച്ചുപോയ ഭർത്താവിനേക്കാളും നല്ലൊരു പകരം തരും. നമുക്കറിയുന്ന വിഷയമല്ലേ, ഈ ദിക്ർ പഠിക്കണം. കാണാതെ മൊബൈൽ ഫോണ് കയ്യിൽ നിന്ന് നിലത്ത് വീണു, അതിന്റെ ഡിസ്പ്ലേ പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് കേടുപറ്റി എന്ന് വിചാരിക്കുക, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനീ ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. വീണത് ഒരു പക്ഷെ സാംസങ് ആയിരിക്കും, പഠിച്ചോണ്ടിരുന്നത് ഒരു പക്ഷെ ആപ്പിൾ ആയിരിക്കും. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ലൊരു പകരം എനിക്ക് തരണം എന്നുള്ള ദുആയാണത്. ഏത്, എനിക്കൊരു പരിചയമുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്, സുഹൃത്തിൻ്റെ ലാപ്ടോപ്പ് ഒരു ബാഗ് മുഴുവനും മോഷ്ടിച്ചു കൊണ്ടുപോയി, ഇവിടെ മംഗലാപുരത്ത് വെച്ചിട്ട്. അത് ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഉണ്ടെന്നാണ് തോന്നുന്നത്, പേഴ്സ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് വാല്യബിൾ ആയിട്ടുള്ള അല്പം ചില ഡിവൈസുകളൊക്കെ ഉള്ള ഒരു ഒരു ബാഗ് ഒരാൾ കവർന്നു പോയി, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നന്നായിട്ട് ഈ ദിക്ർ അധികരിപ്പിക്കും, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനീ ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്നുള്ള ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ അധികരിപ്പിക്കാൻ പറഞ്ഞു. അധികരിപ്പിച്ചു, മാസങ്ങൾക്കുള്ളിൽ വലിയൊരു സന്തോഷ വാർത്ത ആ വീട്ടിലുണ്ടായി. എന്തെന്നറിയോ, വർഷങ്ങളായി 28 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി ആ വീട്ടിലുണ്ട്. വർഷങ്ങളായിട്ട് ആ പെൺകുട്ടിക്ക് ഇണയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നല്ലൊരു ചെറുക്കനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നല്ലൊരു വരൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുവരെ എവിടെ നോക്കിയിട്ടും ആവാതെ നിരാശയിലുള്ള കുടുംബം. ആ പെൺകുട്ടി 28 കഴിഞ്ഞിട്ട് 22-23 വയസ്സുള്ള മറ്റു പെൺകുട്ടികൾ കല്യാണം കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം വേറെ 18 വയസ്സായത് വേറെയുണ്ട്. ഇങ്ങനെ ഈ ദിക്റൊക്കെ ചൊല്ലി ഒരു മാസത്തിനുള്ളിൽ ആ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞുപോയി വളരെ റാഹത്തായിട്ട്.
അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ മകളുടെ കല്യാണം കഴിഞ്ഞു പോയി. ഇത് അനുഭവത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു വിഷയമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരൊക്കെ വളരെ നന്നായി ഈ ദിക്ര ജീവിതത്തിൽ പതിവാക്കുക. കാരണം ഇത് ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നതല്ല, ഇത് നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന വിഷയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ എന്താ? നബിത്തങ്ങൾ എന്ത് പറഞ്ഞാലും സ്വന്തം അഭിപ്രായ പ്രകാരം പറയുന്നതല്ലല്ലോ, അല്ലാഹു പറയാ പറഞ്ഞ വിഷയങ്ങളാണ് നബിത്തങ്ങൾ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. നബിത്തങ്ങൾ രോഗിയായ ഒരു സഹോദരിയെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോ സഹോദരി ഇങ്ങനെ പേരുപുറുക്കുന്നുണ്ട്, പനി പിടിച്ച പെണ്ണാണത്, പനി പിടിച്ച പെണ്ണാണ്, പനി പിടിച്ചൊരു പെണ്ണ്. അവിടെ ഒച്ചുണ്ടാക്കുക, അങ്ങനെയുണ്ട് ചില ആള് രോഗം വന്നാൽ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുക ആവശ്യമില്ലാതെ. ചിലപ്പോൾ വേദനയ്ക്ക് ഉണ്ടാവും, എന്നാലും അത് ക്ഷമിക്കലല്ലേ ഖൈറ്. എന്നാലും വീട്ടിലുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് ഇവിടെ തട്, ഇവിടെ തട്, മുട്ടുത വേദന ഇവിടെ തട്, താല് തട്, നടുതടവ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ഭാര്യയ്ക്കും സ്വസ്ഥ കൊടുക്കൂല, മക്കൾക്കും സ്വസ്ഥ കൊടുക്കൂല, എന്നിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ചില ഉപ്പമാരുണ്ടാകും ചില വീടുകളിൽ. അതേപോലെ ഈ പനി പിടിച്ചപ്പോ പെണ്ണ് മാലക്കി തുദഫീൻ, എന്തിനാണ് പെണ്ണെ ഇങ്ങനെ പെരുപിറുക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ നബിതങ്ങളോട് പെണ്ണ് പറഞ്ഞു, ഒരു ഹലാക്കിന്റെ പനിയാണ് നബിയെ. ഹലാക്കിന്റെ പനി എന്ന് പറയോ, പറയോ എന്താ പനി? ചീത്ത പറയുന്ന എന്തെങ്കിലും? ചത്ത പനി എന്ന് പറയില്ലേ, ശവം പോലത്തെ ചത്ത പനി. നമ്മളെന്താ ചീത്ത പറയാ? അങ്ങനെ പറയോ ഹലാക്കിന്റെ പനി എന്ന് പറയോ? പറയുന്ന പറയില്ലെന്നോ? പറയോ. ആ എന്നാ മതി. ഹലാക്കിന്റെ പനി, യാ അല്ലാഹ്, ഈ പനിയെ കൊണ്ട് തോറ്റു നബിയെ എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, പനിയെ നിങ്ങൾ കുറ്റം പറയരുത്, പനിയെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. പനി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ, ഓരോരോ അസുഖങ്ങൾ വരുമ്പോഴേക്കും നിങ്ങളുടെ പാപങ്ങൾ ഓരോന്നോരോന്ന് അല്ലാഹു നിങ്ങളിൽ നിന്ന് പൊരുത്തപ്പെട്ട് മായ്ച്ചു തരികയാണ്. ഒരു പനി വന്നാൽ ഒരു മരത്തിന്റെ ഇലകളുണ്ടല്ലോ, ഇപ്പൊ ഇലകളൊക്കെ പച്ചയാണ്, ഈ മരങ്ങളൊക്കെ ഇലകളൊക്കെ ഉണങ്ങിയാല് അതൊക്കെ കൊഴിഞ്ഞു വീണ് മരത്തിൽ ഇല പോലും ഇല്ലാതാകുന്നത് പോലെ, ഒരു രോഗം വന്നിട്ട് രോഗം മാറുമ്പോ നിങ്ങളുടെ തിന്മയുടെ ഏടിൽ ഒരു തെറ്റുപോലും ഉണ്ടാവൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തെറ്റുണ്ടാവൂല. ഒരു പനി വന്നാല് ക്ഷമിക്കണേ, പനി വരുമ്പോ നാട്ടുകാരോടൊക്കെ എനിക്ക് പനിയാണ്, എനിക്ക് മുട്ടുവേദനയാണ്, ഞാനെങ്ങനെയാ പള്ളിയിൽ വരിക, എനിക്ക് പള്ളിയിൽ വന്നിട്ട് എങ്ങനെ ഇരിക്കുക, ഗൾഫിലുള്ള മക്കൾക്ക് വിളിച്ചു, നാട്ടിലുള്ള കുടുംബക്കാർക്ക് വിളിച്ചു, ചങ്ങാതിമാർക്ക് വിളിച്ചു, ഇതല്ല. ക്ഷമിക്കുക, ഹോസ്പിറ്റലിൽ പോകുന്നതിലൊന്നും കുഴപ്പമില്ലേ, ഹോസ്പിറ്റൽ കാണിക്കുന്നതിലൊന്നും കുഴപ്പമില്ല, ക്ഷമിക്കുക. മൂന്ന് രീതിയിലാണ് ആളുകൾ പരീക്ഷണങ്ങൾ വരുമ്പോ നേരിടുന്നത്, മൂന്ന് രീതിയിലാണെന്നാണ്. ഒരു വിഭാഗം വളരെ സന്തോഷത്തോടെ നേരിടും രോഗം വരുമ്പോ, അവർക്ക് ഹാപ്പിയാണ്, അവര് സന്തോഷാണ്. അള്ളാഹു ഒരു പനി കൊടുക്കുമ്പോ അവർ വലിയ സന്തോഷവാന്മാരാണ്. അള്ളാഹു ഒരു പ്രയാസം കൊടുക്കുമ്പോ അവർക്ക് ഹാപ്പിയാണ്. ഉദാഹരണം പറഞ്ഞാല് മഹാനായ സിദ്ദീഖുതങ്ങൾ, അദ്ദേഹത്തിന് വർഷങ്ങളായിട്ടൊരു രോഗം പിടിപെട്ടിട്ടുണ്ട്. നിബിത്തങ്ങളോടത് പറഞ്ഞിരുന്നില്ല. അള്ളാഹു ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മഹാനായ സിദ്ദീഖ് തങ്ങൾക്ക് സലാം പറയാൻ നബി തങ്ങളെ ഏൽപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, സിദ്ദീഖ് തങ്ങളോട് ചോദിക്കണം, സിദ്ദീഖേ നിങ്ങളുടെ നിങ്ങളുടെ അസുഖം മാറിയോ എന്ന് ചോദിക്കണമെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം അതുപോലെ ചോദിച്ചു, സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖേ നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹു സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അസുഖം മാറിയിട്ടുണ്ടോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, നബിയെ അസുഖം മാറിയിട്ടുണ്ട് നബിയെ. നബി തങ്ങൾ ചോദിച്ചു, എന്തായിരുന്നു അസുഖം? സിദ്ദീഖ് പറഞ്ഞു, നബിയെ എന്റെ അണപ്പല്ലിന് വല്ലാത്ത വേദന എട്ട് വർഷത്തോളമായി എന്റെ അണപ്പല്ലിന് വല്ലാത്ത വേദനയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത അസഹനീയമായ വേദനയായിരുന്നു എന്ന് പിന്നെ എന്നോട് പറഞ്ഞുകൂടായിരുന്നു. നബി തങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ദുആ ചെയ്യിപ്പിക്കുക പോലും ചെയ്തില്ല. നബി എനിക്ക് പല്ല് വേദന ഉണ്ട്, ദുആ ചെയ്യണം എന്ന് പോലും സിദ്ദീഖ് തങ്ങൾ പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ
എന്നാൽ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ നബിയേ, കൈഫ അഷ്തകി അനിൽ ഹബീബ് ഇലൽ ഹബീബ്, എന്റെ സ്നേഹിതനായ അള്ളാഹുവിനെ കുറിച്ച് മറ്റൊരു സ്നേഹിതനായ നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് പരാതി പറയുന്നത്? എന്റെ സ്നേഹിതനാണ് റബ്ബ്, ആ റബ്ബനിക്ക് തന്ന ഒരു അസുഖം, അത് ഞാൻ നിങ്ങളോട് എങ്ങനെയാ പറയാ? അള്ളാഹിനെ കുറിച്ച് ഒരു സ്നേഹിതനെ കുറിച്ച് കുറ്റം പറയുന്നത് പോലെ ആവൂലേ? അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. ഇനി നിങ്ങൾ കേൾക്ക്, ഹിറാ ഗുഹയിൽ സൗറെന്ന ഗുഹയിൽ നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും ഉറങ്ങുകയാണ്. ഉറങ്ങുക മീൻസ് അവിടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്, മക്കാ മുശ്രിക്കുകൾ കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു പാമ്പ് കടന്നു വന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ കാലിലേക്ക് കൊത്തുന്നത്. കാലിലേക്ക് കടിച്ചു, വിഷം കയറി. സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ക്ഷീണിതനായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും ഈ കാലിലേക്ക് പാമ്പ് കടിച്ചത് നബി തങ്ങളോട് പറയാൻ സിദ്ദീഖ് തങ്ങൾ തയ്യാറായില്ല. തന്റെ ജീവിതത്തിന്റെ ഒരു പ്രയാസം നബി തങ്ങളെ അറിയിക്കാൻ തയ്യാറായില്ല. നമ്മള് പാമ്പ് വേണ്ട, ഉറുമ്പ് കടിച്ചാ വരെ നമ്മൾ സെൽഫി എടുത്തിടുന്ന ആളാണ് അല്ലേ? ഉറുമ്പ് കടിച്ചാ വരെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്ന ആളാണ് നമ്മളൊക്കെ. സിദ്ദീഖ് തങ്ങളെ പാമ്പ് കടിച്ചിട്ട് ശരീരത്തിന്റെ രക്തം മുഴുവനും വിഷം കലർന്നു മരണത്തോട് മല്ലിടുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്നൊരു തുള്ളി ഒരിറ്റ് കണ്ണുനീര് നബി തങ്ങളുടെ മുഖത്തേക്ക് ഇറ്റിവീണപ്പോഴാണ് നബി തങ്ങൾ ഉണരുന്ന സിദ്ദീഖ് എന്ത് പറ്റി? അപ്പൊ പറഞ്ഞു, നബിയേ പാമ്പ് കടിച്ചു. ഇതാണ് ചില ആളുകൾ വളരെ സന്തോഷത്തോടെ നേരിടും, അവർക്ക് തൃപ്തിയാണ്, അവർക്ക് സന്തോഷമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് വർഷങ്ങളായി രോഗമുണ്ടായിട്ട് അള്ളാഹുവേ എന്റെ അസുഖം ശിഫപ്പെടുത്തി തരണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ, അല്ലാഹുവേ എനിക്കൊരു പ്രയാസമുണ്ടായി, നീ എനിക്ക് നീ കാരുണ്യവാനാണല്ലോ. മക്കളെല്ലാം ഒഴിവാക്കി ചെന്നു, മക്കളെല്ലാം മരിച്ചുപോയി, ഭാര്യമാരില്ല, ഒരു ഭാര്യയല്ലാതെ വേറെ ഒരാളും കൂടെയില്ല. നാട്ടുകാരൊഴിവാക്കി, കുടുംബക്കാരൊഴിവാക്കി, എല്ലാവരും ഒഴിവാക്കി, ഏകാന്തനായി തന്റെ ബിസിനസ് എല്ലാം പൊട്ടി തകർന്നു പോയി. ഒരു ഭാര്യ മാത്രം കൂടെ നിന്നിട്ട് വർഷങ്ങളോളം പ്രയാസങ്ങൾ സഹിച്ചിട്ട് പോലും ഒരാളോടും തന്റെ പ്രയാസം പറയാൻ തയ്യാറായില്ല, ഒരാളോട് പോലും പറയാൻ തയ്യാറായില്ല. അള്ളാഹനോട് പോലും പറഞ്ഞെന്താ, റബ്ബിനി മസ്സനി അല്ലാഹു അൻത അർഹമുർ റഹീം, എനിക്ക് പ്രയാസമുണ്ട്, നീ കാരുണ്യവാനാണ്. അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ചില ആളുകൾക്ക് ഇത് ഇഷ്ടമാണ്. ഇത് കാരണം പഠിച്ചോൻ തരല്ലേ, അള്ളാഹു എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നാണ് അവർ വിചാരിക്കുക. അവർ ഉലായിക്ക മഅ സിദ്ദീഖിന, അവർ സിദ്ദീഖികളായ ഹിസാബില്ലാതെ ചോദ്യം പോലുമില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന കൂട്ടരായി വരും. പിന്നെ രണ്ടാമത്തൊരു വിഭാഗമുണ്ട്, അവരേതാ? അവര് നമ്മളെ പോലെയുള്ള ആള്. നമ്മളെ പോലെയുള്ളതാണോ അല്ലേ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അവരെങ്ങനെയാ? അവർക്കൊരു രോഗമുണ്ടായാൽ അവര് ക്ഷമിക്കും, അവർക്കൊരു അസുഖമുണ്ടായാൽ അവർ ക്ഷമിക്കും, ഹോസ്പിറ്റലിലേക്ക് പോകും. ആദ്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകില്ല, ആദ്യം പറഞ്ഞാൽ ദ്വാ ചെയ്യിപ്പിക്കൂല, ആദ്യം പറഞ്ഞാൽ മന്ദിരിപ്പിക്കൂല. അവരതിങ്ങനെ അനുഭവിച്ച് 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 റബ്ബിന്റെ പ്രീതി കരസ്ഥമാകും. പക്ഷെ രണ്ടാമത്തെ വിഭാഗം, രോഗം വന്ന ഹോസ്പിറ്റലിൽ പോകും, പ്രയാസമുണ്ടായാൽ അത് ക്ഷമിക്കും, ക്ഷമിക്കും, കഴിവിന്റെ പരമാവധി അവർ ക്ഷമിക്കും. പക്ഷേ അവർ പരാതി പറയൂല, മറ്റുള്ള ആളുകളോട് പരാതി പറയൂല. ഈ ഒരു ലിസ്റ്റിലാണോ നമ്മൾ? ഈ ലിസ്റ്റിൽ നമ്മൾ പെടണം. രോഗം പല രീതിയിൽ വരാ അല്ലെ, ഹാർട്ട് അറ്റാക്ക് വരാ, ബ്ലോക്ക് വരാ, അതുപോലെ ക്യാൻസർ വരാ, എയ്ഡ്സ് വരാ, എന്ത് അസുഖം ഏത് സമയത്ത് ആർക്കും വരാ. പക്ഷേ ആ അസുഖം വരുന്ന സമയത്ത് നമ്മുടെ മനോഭാവം എങ്ങനെ, അത് അല്ല നോക്കുന്നത്. നീ ക്ഷമിക്കുന്നുണ്ടോ? നീ അല്ല പഠിച്ചോളൂ, നീ എനിക്ക് മാത്രം എന്തിനാണ് ഈ അസുഖം തന്നത്? ലോകത്ത് എത്ര ആളുകളുണ്ട് അല്ലേ? ആർദർ ആഷ് എന്ന് പറയുന്നൊരു ടെന്നീസ് കളിക്കാരനുണ്ട്, അമേരിക്കക്കാരനാണ് അയാൾ. 1970s ടെന്നീസ് മേഖലകളിൽ റാങ്ക് ഹോൾഡറാണ്. ഇപ്പൊ ഈ സമയത്ത് ആരാണോ ടെന്നീസ് മേഖലയിൽ റാങ്ക് ഹോൾഡറായ കുറെ ആളുകളുണ്ടല്ലോ, കുറച്ച് ഫെഡറർ അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ, അതുപോലെ 1970s റാങ്ക് ഹോൾഡർ ആയിരുന്ന ഒരാളാണ് ആർദർ ആഷ് എന്ന് പറയുന്ന കറുത്ത വർഗക്കാരനായ ടെന്നീസ് പ്ലെയർ. അദ്ദേഹം 3 വലിയ വിംബിൾഡൺ അവാർഡുകൾ കരസ്ഥമാക്കി വലിയ വലിയ ടൂർണമെന്റുകളിലേക്ക് അദ്ദേഹം വിജയിക്കുക. കറുത്ത വർഗക്കാരനാണ്, അമേരിക്കയിൽ നിന്നുള്ള കളിക്കാരനാണ്.
അദ്ദേഹം പക്ഷേ ഏറ്റവും ഫോമിലുള്ള സമയത്താണ് അദ്ദേഹത്തിന് എയ്ഡ്സ് ബാധിക്കുന്നത്. ഏറ്റവും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫാൻസ് ഉണ്ടാവില്ല, ആരാധകന്മാരുണ്ടാവൂലേ. ഒരു ആരാധകൻ അദ്ദേഹത്തിന് കത്തെഴുതി, വൈ ഡസ് ഗോഡ് സെലക്ട് ടു യൂസ് സച്ച് എ ബാഡ് ഡിസീസ്. പഠിച്ചോ, എന്തിനാ ഇത്രയൊരു വൃത്തികെട്ട രോഗം അങ്ങേക്ക് തന്നത്? രോഗത്തിൽ ഇത്ര ആളുണ്ട്, അവർക്ക് കൊടുത്തുകൂടായിരുന്നില്ലേ? വൈ ഡസ് ഗോഡ് സെലക്ട് ടു യൂസ് സച്ച് എ ബാഡ് ഡിസീസ്? ലോകത്ത് ഇത്ര കോടിക്കണക്കിന് ആളുണ്ടായിട്ട് ഈ എയ്ഡ്സ് രോഗം അങ്ങേക്ക് എന്തിനു തന്നത്? വേറെ ആർക്കെങ്കിലും കൊടുത്തുകൂടായിരുന്നോ എന്നൊരു ഫാൻ, ഒരു ആരാധകൻ കത്തെഴുതിയപ്പോ അദ്ദേഹം തിരിച്ച് കത്തെഴുതി, അല്ല മോനെ, ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ടായിട്ട് ടെന്നീസിന്റെ ബാറ്റ് പിടിക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്, എന്നാ എനിക്ക് ടെന്നീസിന്റെ ബാറ്റ് പിടിക്കാൻ പറ്റിയില്ലേ? ടെന്നീസിന്റെ ബാറ്റ് പിടിക്കുന്ന ആളുകളിൽ തന്നെ കളിക്കാൻ അറിയാത്ത ആളുകൾ എത്രയുണ്ട്? എനിക്ക് കളിക്കാൻ അറിഞ്ഞില്ലേ? കളിക്കാൻ അറിയുന്നവരിൽ തന്നെ എത്ര ആളുകൾ പ്രൊഫഷണൽ കളിക്കാരല്ല, അറിയപ്പെടാതെ പോകുന്നുണ്ട്. എന്നാ ഞാൻ അറിയപ്പെടുന്നവര് പറ്റില്ലേ? അറിയപ്പെടുന്നവരിൽ നിന്ന് തന്നെ പ്രൊഫഷണൽ ആയിട്ട് വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ആളുകളാകെ ഒരു 5000 ആളുകളെ ഉണ്ടാവുള്ളൂ, അതിനും ഞാൻ പറ്റില്ലേ? ആ 5000-50000 ആളുകൾക്ക് ഈ ഫ്രഞ്ച് ഓപ്പൺ, യുഎസ് ഓപ്പൺ, അതുപോലെയുള്ള വിംബിൾഡൺ, അതുപോലെയുള്ള വലിയ വലിയ ടൂർണമെന്റുകളിൽ, ഗ്രാൻഡ് സ്ലാം കളികളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ 5000-50000 പേരാണ്. അതിനും ഞാൻ പറ്റില്ലേ? 50000-50000 ഒരു 4 ആളാ സെമിയിലേക്ക് പോവാ, അതിനും ഞാൻ പറ്റില്ലേ? 4 ആളിൽ 2 പേരാ ഫൈനലിലെത്താ, അതിനും ഞാൻ പറ്റില്ലേ? ഫൈനലിൽ 1 ആളാ വിജയിക്കുക, അതിനും ഞാൻ പറ്റില്ലേ? എത്രയോ ഫൈനലുകളിൽ ഞാൻ വിജയിച്ചിട്ട് കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിൽ സന്തോഷം കൊണ്ട് കപ്പുയർത്തുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചിട്ടില്ല, ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, ഗോഡ് വൈ മീ, ഗോഡ് വൈ മീ, എന്തിന് എന്നെ സെലക്ട് ചെയ്തു? ഇത്ര ആളുണ്ട്, ഞാൻ തന്നെ കപ്പ് ഉയർത്തണമെന്ന് എന്താ? അയാൾക്ക് ഉയർത്താമായിരുന്നില്ലേ? അല്ലെങ്കിൽ മറ്റേയാൾക്ക് ഉയർത്താമായിരുന്നില്ലേ? ഞാൻ തന്നെ ഉയർത്തണം, എന്നെ മാത്രം എന്തിനാണ് പഠിച്ചോനെ നീ തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ ഒരു സമയത്ത് പോലും ചോദിച്ചിട്ടില്ല. എന്നിട്ട് എനിക്ക് എൻ്റെ ദൈവം ഒരു അസുഖം തരുമ്പോൾ ഞാൻ ചോദിക്കുകയേ, ഗോഡ് വൈ മീ, എന്തിനെനിക്ക്, എന്നെ മാത്രം, എനിക്ക് മാത്രം രോഗം തന്നു എന്ന് ഞാൻ ചോദിക്കേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് പൈസ തന്ന് പഠിച്ചോൻ നമ്മൾ ചോദിച്ചിട്ടില്ല. വണ്ടി വീടിൻ്റെ മുന്നിൽ നല്ലൊരു ഇന്നോവ എത്തി, ബെൻസ് എത്തി, മെഴ്സഡേസ് എല്ലാം എത്തി, അപ്പോഴൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല പഠിച്ചോനെ എനിക്ക് മാത്രം എന്ത് നീ മെഴ്സഡേസ് തന്നത്? അപ്പുറത്താകെ സ്വിഫ്റ്റ് അല്ലേ ഉള്ളൂ, ഈ വീട്ടിൽ അതും ഇല്ല, ബൈക്ക് പോലും ഇല്ല, നടന്നിട്ടാണ് പോകുന്നത്. എനിക്ക് നീ മെഴ്സഡേസ് തന്നില്ലേ? എനിക്ക് മാത്രം എന്തിന് തന്നു? എനിക്ക് മാഷാല്ലാ ദുബായിലും ഗൾഫിലും ഖത്തറിലും ഒമാനിലും ബിസിനസ് ഉണ്ട്, എന്നെ മാത്രം എന്തിന് പൈസ തന്നു? ആരും ചോദിക്കുന്നില്ല. എന്നാൽ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ ബിസിനസ് പൊട്ടി, ബെൻസും വിൽക്കേണ്ടി വന്നു, സ്ഥലവും വിൽക്കേണ്ടി വന്നു, ഫ്ലാറ്റും വിൽക്കേണ്ടി വന്നു, പൊട്ടി പാളിസായി. അപ്പൊ ചോദിക്കാണ്, ഗോഡ് വൈ മീ, എന്താ പഠിച്ചോനെ എന്നെ മാത്രം നീ ഇങ്ങനെ ആക്കിയത്? അത് ചോദിക്കാൻ പാടില്ല. രണ്ടാമത്തെ വിഭാഗത്തിലെങ്കിലും നമ്മൾ പെടുക. ഹോസ്പിറ്റലിൽ പോകുന്നതിന് കുഴപ്പമില്ല, ഉസ്താദുമാരോട് ദുആ ചെയ്യിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, മന്ത്രി ചൊല്ലുന്നതിനും കുഴപ്പമില്ല. രണ്ടാമത്തെ വിഭാഗം ഇവരാണ്. മൂന്നാമത്തെ വിഭാഗമുണ്ട്, രോഗം വന്നാൽ അവര് ചെയ്യുന്നത് മറ്റുള്ള ആളുകളോട് പരാതിപ്പെടുകയാണ്. അവര് ചോദിക്കുന്നത്, എന്തിന് എന്നെ മാത്രം സെലക്ട് ചെയ്തു, എന്തിനെനിക്ക് മാത്രം രോഗം തന്നു, എന്തിനെനിക്ക് മാത്രം ഈ സാമ്പത്തിക പ്രയാസം തന്നു, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ, ഞാൻ വളരെ നല്ല രീതിയിൽ മാന്യമായി ജീവിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്റെ മക്കൾക്കൊരു ജോലി കിട്ടാത്തത്, എന്നിട്ടും എന്റെ മക്കൾക്കൊരു പുതിയാപ്പിള കിട്ടാത്തത്, എന്നിട്ടും എന്റെ മക്കൾ വിജയിക്കാത്തത്, എനിക്കൊരു വീട് വെക്കാൻ കഴിയാത്തത് എന്ന ആളുകളോട് പരാതി പറയുന്ന ആളുകൾ, കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു നൽകാൻ പോകുന്നൊരു ശിക്ഷയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കാൻ പോവാണ്. 11 മണിയാകും, 10:30 ആയി, 11 മണിയാകും. ഇൻഷാല്ലാ നമ്മൾക്ക് വേറൊരു സാഹചര്യത്തിൽ നാദാപുരത്ത്, അവിടെ അടുത്തല്ലേ നാദാപുരം, അല്ലേ അടുത്തല്ലേ, ആ നാദാപുരത്ത് റമദാൻ പ്രഭാഷണം ഉണ്ട് ഇൻഷാല്ലാ, അവിടെ വെച്ച് കാണാം. ഇനി അടുത്തിട്ടൊന്നും ഇവിടെ പരിപാടി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു ഡിമാൻഡ്, ഒറ്റ ഡിമാൻഡ് നമ്മൾ പറയാറുള്ളൂ, ചോറ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഹോട്ടലിൽ പോയിട്ട് വെച്ചോളാം. നല്ല ചോറ് നമ്മുടെ അബ്ദുള്ള സാഹിബ് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് മാഷാല്ലാ. അപ്പോൾ നാട് ഉഷാറാക്കണേ ഇൻഷാല്ലാ. നമ്മൾ പരിപാടി ഉഷാറാണ്, നല്ല താല്പര്യമുള്ള സംഘാടകരാണ്. അപ്പോൾ ഒരു വാറക്കടവിലൊക്കെ വന്നിട്ട് വളരെ താല്പര്യത്തോടെ ക്ഷണിച്ചാണ്. അപ്പം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം വന്നു, നല്ല ഉഷാറായിട്ടൊക്കെ വേദ പറയണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഷാല്ല പ്രശ്നമില്ല, നമുക്ക് ഏതായാലും ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ പോയിട്ടും ഇൻഷാല്ലാ കുഴപ്പമാക്കണ്ട. ഏതായാലും 2 മണിക്കൂർ ഇൻഷാല്ല നമുക്ക് ഇഷ്ടിച്ച് സംസാരിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയം, അലിഫ് ലാം മീം, അള്ളാഹു പറയാണ്,
അലിഫ് ലാം മീം അഹസിബ അന്നാസു അൻ യുതറകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഓ ജനങ്ങളെ, അഹസിബ അന്നാസു, ജനങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അഹസിബ അന്നാസു, ജനങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അയ്യുറക്കു അയ്യഖൂലു ആമന്ന, നിങ്ങൾ മുഅ്മിനായി, ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ഒരു മുസ്ലിമായാൽ, ഒരു മുഅ്മിനായാൽ, വഹും ലാ യുഫ്തനൂൻ, നിങ്ങൾക്ക് പ്രയാസം ഞാൻ തരൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുസ്ലിമായ ഉടനെ സ്വർഗത്തിലെത്തും നിങ്ങൾ വിചാരിച്ചോ? മുസ്ലിമായത് കൊണ്ട് തന്നെ സ്വർഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? അത് വേണ്ട, അത് വേണ്ട. മുസ്ലിമായാൽ മുഅ്മിനായാൽ ഞാൻ പ്രയാസം തരൂല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എന്നിട്ട് അല്ലാഹു പറയാണ്, وَلَقَدْ فَتَنَّ الَّذِينَ مِنْ قَبْلِهِمْ فَلَيَعْلَمَنَّ اللَّهُ الَّذِينَ صَدَقُوا وَلَيَعْلَمَنَّ الْكَاذِبِينَ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ ഞാൻ നന്നായി പരീക്ഷിച്ചിട്ടുണ്ട്, നന്നായി പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അമ്പിയാക്കൾ എല്ലാവരും, അവരുടെ സമുദായക്കാരെ, കയ്യും കണക്കുമില്ലാത്ത പ്രയാസങ്ങളുടെ തീച്ചൂളയിൽ ജീവിച്ച ആളുകളാണ് മുൻകാലങ്ങളിൽ ജീവിച്ച ആളുകൾ. പക്ഷെ ഞാൻ എന്തിനാണ് ഈ പരീക്ഷണം നൽകുന്നത്? ആരാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവർ? ആരാണ് കള്ളന്മാരാരാ? അള്ളാഹുവിനെ അനുസരിച്ചവർ ആരാണ് എന്നറിയാനാണ് ഞാൻ ഈ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് കൂടി നമ്മൾ ശ്രദ്ധിക്കാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ഹദീസ് പറഞ്ഞു ഞാൻ നിർത്തും. ഒരു ഹദീസ്, ഇന്നൽ അബ്ദ ഇദാ സബഖത ലഹു മിനല്ലാഹി മൻസില, ഒരാൾക്ക് അള്ളാഹു തആല സ്വർഗത്തിന് 100 തട്ടാണ്. ഇന്നലിൽ ജന്നത്തി മിഅത്തു ദറജ, സ്വർഗത്തിന് 100 തട്ടാണുള്ളത്. അതിലേറ്റവും ഉന്നതമായ തട്ടിലാണ് പ്രവാചകന്മാരും ഷുഹദാക്കളും സിദ്ദീഖികളൊക്കെ. അള്ളാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു അവരിൽ നമ്മൾ എത്തിക്കട്ടെ. ഹിസാബില്ലാത്ത, അദാബില്ലാത്ത സ്വർഗം അള്ളാഹു തരട്ടെ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് 99-ാമത്തെ ഏറ്റവും നല്ല ഒരു സ്ഥാനം അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആള്, ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു തആല നല്ല ഒരു സ്ഥാനം സ്വർഗീയ ലോകത്ത് തരാൻ തീരുമാനിച്ചാൽ, ഫലം യബ്ലുഗഹ ബിഅമലിൻ, എങ്ങനെ അവിടെ എത്ത, എങ്ങനെ സ്വർഗത്തിന്റെ 1-ാമത്തെ തട്ട് എങ്ങനെ എത്ത, അമലു കൊണ്ടാണ് എത്തേണ്ടത്, നന്മ ചെയ്തിട്ടാ എത്തേണ്ടത്, നന്നായി കഠിനാധ്വാനം ചെയ്താലാണ് അവിടെ എത്ത, 1-ാമത്തെ തട്ടിലെത്ത. പക്ഷേ ഒരാൾ തീരെ അമല് ചെയ്യുന്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചത് അയാൾ 1-ാമത്തെ തട്ടിലെത്തണമെന്നാണ്, നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. പക്ഷെ ഇയാൾ തീരെ അമല് ചെയ്യുന്നില്ല. ഫലം യബ്ലുഹാ ബിഅമലിൻ, അമല് ചെയ്തിട്ട് അയാൾ അവിടേക്ക് എത്തുന്നില്ലെങ്കിൽ, ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ അള്ളാഹു പരീക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, ശരീരത്തിൽ പരീക്ഷിക്കും. അതെങ്ങനെ ശരീരത്തിൽ പരീക്ഷിക്കുക, മനസ്സിലായില്ലേ? നന്നായി ഒരു ദിവസത്തിൽ ഒരു ഖത്തം ഓതി തീർത്ത ആളുണ്ട്, ഒരു രാത്രിയിൽ 4 ഖത്തം ഓതി തീർത്ത മഹാന്മാരുണ്ട്, ഒരു ദിവസത്തിൽ 8 ഖത്തം ഓതി തീർത്ത മഹാന്മാരുണ്ട്, 6,000-ക്കണക്കിന് ഖത്തമാണ് മഹാനായ മഹദിയായ നഫീസത്തുൽ മിസ്രിയ പാരായണം ചെയ്തത്, മരണത്തിന് മുമ്പ് 6,000 ഖത്തും. അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു രാത്രി 300 റക്അത്ത് നിസ്കരിച്ച മഹാന്മാരുണ്ട്, ഒരു മൂലയിൽ ഇരുന്നിട്ട് 12,000 ഖത്ത് ഓതിയ ആളുകളുണ്ട്, ഒരു ഒറ്റ മൂലയിൽ ഇരുന്നിട്ട് 12,000 ഖത്ത് ഓതിയ ആളുണ്ട്. അപ്പൊ ഇവരൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളും സ്വർഗത്തിൽ, ഇവരും സ്വർഗത്തിൽ, എങ്ങനെ നമ്മൾ അവിടെ എത്ത? 30 വർഷം നിരന്തരമായി നോമ്പ് നോറ്റ ആളുകളുണ്ട്, 30 വർഷം നിരന്തരമായി ഹറാമായ ദിവസങ്ങൾ ഒഴിവാക്കി നിരന്തരമായി നോമ്പെടുത്ത ആളുണ്ട്, 30 വർഷം നിരന്തരമായി രാത്രി തീരെ ഉറങ്ങാത്ത ആളുകളുണ്ട്. അല്ല, ഇവരൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ സ്വർഗത്തിലെത്തണ്ടേ? ഈ അമലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് നമ്മളിൽ ഒരാൾ സ്വർഗത്തിൽ ഉന്നതമായ തട്ടിലെത്തണം. എങ്ങനെയാ? ശരീരത്തിൽ രോഗം തരും, 30 വയസ്സായിട്ടുള്ളൂ, അപ്പോഴേക്കും ക്യാൻസർ ബാധിച്ചു, പിന്നെ ക്യാൻസറിന്റെ വേദന തിന്ന് 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 60 വയസ്സാകുമ്പോ മരിച്ചു പോയി. 30-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നു, 30-ാമത്തെ വയസ്സിൽ ഷുഗർ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള വേദന ഏതാ? പല്ലുവേദന. പല്ലുവേദന ഉള്ള ആൾ പറയും ഏറ്റവും വേദന പല്ലുവേദനക്ക്, ചെവിവേദന ഉള്ള ആൾ പറയും ഏറ്റവും വേദന ചെവിവേദനക്ക്, തലവേദന ഉള്ള ആൾ പറയും തലവേദനക്ക് ഏറ്റവും വേദന. ചുരുക്കി പറഞ്ഞ എല്ലാ വേദനയും അസഹനീയം തന്നെയാണ് അല്ലേ?
പനി വന്നാൽ ചില പറയും പനീനേക്കാൾ വലിയ അസുഖം വേറെ ഇല്ല, ഷുഗർ വന്നാൽ പറയും ഷുഗറാണ് ഇതിനേക്കാളും വലിയൊരു പരീക്ഷണം വേറെ ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ രോഗവും കഷ്ടം തന്നെ. ഓരോ ആളുകൾക്ക് അത് വരുമ്പോഴേ അതിന്റെ പ്രയാസം നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഒരു രോഗം എന്തുമാവട്ടെ, നിരന്തരമായി മുട്ടുവേദന, നടുവേദന, ചലുവേദന, ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ഉണ്ടല്ലോ, ആ അസുഖങ്ങൾ നിൽക്കി അല്ലാഹു പരി 40-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അസുഖം. 65 വയസ്സ് വരെ അയാളത് പിടികൂടി, പക്ഷെ അയാളത് ക്ഷമിച്ചു, മരുന്നൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ക്ഷമിച്ചു. അത് കാരണം അയാൾക്ക് അല്ലാഹു അയാളുടെ ദോഷങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു. പിന്നെയോ ദോഷങ്ങൾ തീർന്നാലോ പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ദറജ കൂട്ടി 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 1-ാമത്തെ സ്വർഗത്തിന്റെ 1-ാമത്തെ തട്ട് നൽകും. അപ്പൊ രോഗം വന്നാൽ നന്നായി ക്ഷമിക്കുക, നന്നായി ക്ഷമിക്കുക. നാട്ടുകാരോടോ കുടുംബക്കാരോടോ അയൽവാസികളോടോ ഒന്നും പറയാൻ നിൽക്കണ്ട, നമുക്ക് ക്ഷമിക്കുക. രോഗം അവർക്ക് എങ്ങനെ അറിഞ്ഞോളൂ, നമ്മൾ പറയാൻ നിൽക്കണ്ട. ഒരാളോട് പരാതി പറയാം, എന്റെ അല്ല എനിക്ക് മാത്രം അസുഖം തരുന്നത്, എന്ത് നമ്മളെ വീട്ടിൽ മാത്രം കഷ്ടപ്പെട, അങ്ങനെ പറയാൻ നിൽക്കരുത്. ഒന്നുകിൽ ശരീരത്തിൽ പരീക്ഷിക്കും, ഔമാലിഹി അല്ലെങ്കിൽ സമ്പാദ്യത്തിൽ പരീക്ഷിക്കും. തീരെ ക്യാഷ് ഉണ്ടാവൂല, മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, സ്കൂളിന്റെ ഫീസ് കെട്ടാൻ കഴിയുന്നില്ല, കരണ്ടിന്റെ ബില്ല് കെട്ടാൻ കഴിയുന്നില്ല, പിന്നെ വീട് മകളുടെ കല്യാണം വന്നപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്, പിന്നെ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയി, പിന്നെ ക്വാർട്ടേഴ്സിലാണ്, ക്വാർട്ടേഴ്സിലാണെങ്കിൽ അതിന്റെ മാസത്തിൽ വാടക കൊടുക്കാൻ പറ്റുന്നില്ല. പരീക്ഷണത്തോട് പരീക്ഷണം, സമ്പത്തിൽ പരീക്ഷിക്കുക. പിന്നെ മക്കളെ ജോലിക്ക് വേണ്ടിട്ട് ആരോടൊക്കെ കടം വാങ്ങി സ്വർണമൊക്കെ വിറ്റിട്ട് ഗൾഫിൽ കയച്ചു, ജോലിയില്ലാതെ തിരിച്ചു വന്നു. ഇങ്ങനെ എത്ര ആളുണ്ടല്ലേ, എത്ര ആളുണ്ട് തൊട്ടതെല്ലാം പിഴക്കുന്ന ആളില്ലേ. ഔഫി മാലിഹി സമ്പത്തിൽ അല്ല പരീക്ഷിച്ചു. പക്ഷെ അങ്ങനെ പരീക്ഷിച്ചപ്പോ വല്ലതും തരണേന്ന് പറഞ്ഞിട്ട് യാചിക്കാനൊന്നും പോയില്ല. കഴിവിന്റെ പരമാവധി അധ്വാനിച്ച് തട്ടി മുട്ടി ജീവിച്ചു, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ചു. ഇവർക്കും ഇവരുടെ ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുത്തു അള്ളാഹു ദറജ് അധികരിപ്പിക്കും. അങ്ങനെ സ്വർഗത്തിന്റെ 1-ാമത്തെ തട്ടിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. അല്ലെങ്കിൽ മക്കളിൽ പരീക്ഷിക്കും. മക്കൾ എങ്ങനെ മക്കളിൽ പരീക്ഷിക്ക, വളരെ നല്ല രീതിയിൽ മാന്യമായി വളർത്തിയ മക്കൾ 18 വയസ്സ് വരെ വളർത്തിയിട്ട് 18-ാമത്തെ വയസ്സിൽ തന്റെ കാമുകന്റെ കൂടെ മക്കൾ ഒളിച്ചോട, അല്ലെങ്കിൽ വളരെ ദീനിയായ അച്ചടക്കത്തോടെ വളർത്തിയിട്ട് ആ മക്കൾ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും അടിമയായി മാറുക, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കളായി മാറുക. അല്ലെ, അങ്ങനെ എത്ര മക്കളുണ്ട്, പഠിക്കാനയച്ചതാണ്, ഒന്നും കാശിൽ കയ്യിലൊന്നും കാശില്ലാതെ എവിടെ നിന്നൊക്കെ വാങ്ങി മക്കളെ പഠിക്കാനയച്ചു, പഠിച്ച് ഉഷാറായപ്പോ ഉമ്മമാർക്കെതിരെ നാട്ടുകാർക്കെതിരെ സമുദായത്തിനെതിരെ തിരിയുന്ന മക്കളല്ലേ. ഇതൊരു മാതാപിതാക്കൾക്കുള്ള പരീക്ഷണമാണ്. ഉമ്മ പറഞ്ഞതും കേൾക്കൂല, ഉപ്പ പറഞ്ഞതും കേൾക്കൂല, ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ, നാട്ടുകാരുടെ ചെലവില് ജീവിക്കുക, എന്നിട്ടും ഞാൻ ഇഷ്ടതുപോലുള്ളതുപോലെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞെടുക്കുക, അത് പറ്റൂല. അങ്ങനെ പരീക്ഷിക്കും ആ മക്കളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഇതിലൊക്കെ ആൾ ക്ഷമിച്ചു, പഠിച്ചോനെ നീ തന്ന മക്കൾ, ഞാൻ കഴിവിന്റെ പരമാവധി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. അവൾ പൊടുത്തുമുട്ടുപോയി, അവൻ പൊടുത്തുമുട്ടുപോയി, ക്ഷമിച്ചു. ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു ഈ ഒരു പരീക്ഷണങ്ങളിലൂടെ ക്ഷമിച്ചത് കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്ത് പ്രത്യേകമായ സ്ഥാനം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരം എന്ത്, ഇത് പറഞ്ഞു നിർത്തും. ഒന്ന്, ദുആ, പ്രാർത്ഥിക്ക. അദ്ദുആഉ സബബുൻ യദ്ഫഉൽ ബലാഅ, ആഫത്ത് വരാതെ, മുസീബത്ത് വരാതെ, പ്രയാസം വരാതെ സൂക്ഷിക്കാനുള്ള ആയുധം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. കാരണം നമ്മൾ ദുആ ചെയ്താൽ ഈ പ്രാർത്ഥന നേരെ നമ്മുടെ ആകാശ ലോകങ്ങളിൽ ചെന്ന് അല്ലാഹു നമ്മൾക്ക് വരാൻ വെച്ചിരുന്ന ബലാ മുസീബത്തുമായി ഒരു മൽപിടുത്തം നടത്തുന്നതാണ്. ഹദീസ് വ്യക്തമായ ഹദീസാണത്. മൽപിടുത്തം നടത്തുന്നതുമായിട്ട് അല്ലാഹു ഉദാഹരണത്തിന് 40-ാമത്തെ വയസ്സിൽ ഇന്നാലെന്ന സഹോദരൻ ആക്സിഡന്റിൽ പെട്ട് മരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു വിധിച്ചിരുന്നു. പക്ഷേ ഇയാളൊരു സദസ്സിൽ ഒരു 10,000 രൂപ നൽകിയിട്ട് ദുആ ചെയ്ത് പഠിച്ചോനെ, എനിക്ക് നീ എന്റെ വരാനിരിക്കുന്ന ജീവിതത്തിൽ വല്ല ഷറായ കലാവും എന്തെങ്കിലും ഒരു അപകടം നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് മായ്ച്ചു കളയണമെന്ന് ദുആ ചെയ്തു. ഈ പ്രാർത്ഥന നേരെ ആകാശത്തിൽ പോയി 40-ാമത്തെ വയസ്സിൽ അയാൾക്ക് വരാനിരിക്കുന്ന ആക്സിഡന്റുമായി മൽപിടുത്തം നടത്തി അതിനെ മായ്ച്ചു കളയും. അയാളും ആക്സിഡന്റിൽ മരിക്കൂല, അള്ളാന്റെ വിധിയെ മായ്ച്ചു കളയും. ദുആ ഏറ്റവും വലിയ ആയുധമാണ്. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആയുധം പ്രാർത്ഥനയാണ്. അദ്ദുആഉ സബബുൻ യദ്ഫഉൽ ബലാഅ, ആഫത്തിനെ തടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം ദുആയാണ്. രണ്ട്, അസ്സലാഹ് നിസ്കാരം, നന്നായി നിസ്കരിക്കുക.
എന്ത് പ്രയാസമുണ്ടായാലും പരീക്ഷണങ്ങൾ ഉണ്ടായാലും നിസ്കരിക്കാൻ പോവാ. കാരണം നബിതങ്ങൾക്ക് എന്ത് പേടിയുണ്ടായാലും നിബിതങ്ങൾക്ക് എന്തെങ്കിലും പോടിപ്പെടുത്തുന്ന ഭയാനകമായ ഒരു വിഷയം നിബിതങ്ങൾക്കുണ്ടായാൽ വേഗം ഉദൂർത്തിലുണ്ടൊക്കെ നിസ്കരിക്കും.